ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ചാളക്കറിയുടെ വീഡിയോ ആണ് കേട്ടോ. ഓണം ഊണൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് കുറച്ചധികം തന്നെ നെയ്ച്ചാള കിട്ടിയത്. നെയ്ച്ചാള കിട്ടിയപ്പോൾ എനിക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പം തന്നെ ഞാനത് കറിയാക്കാമെന്ന് തീരുമാനിച്ചു. ഓണത്തിൻ്റെതായ ആ ഒരു ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ഈ ഒരു രീതി തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ചാളക്കറ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാളക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മീനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതൊരു മൺചട്ടിയിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മത്തി എന്നായിരിക്കും അല്ലേ പറയുന്നത്, ഇവിടെ ചാളയെന്നാണ് കേട്ടോ പറയുന്നത്. ചാള കുറച്ച് ചെറുതാണെങ്കിലും ഞാൻ മുഴുവനും തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൺചട്ടിയാണ് വേണ്ടത്. മൺചട്ടിയിലേക്ക് 150 ഗ്രാം അളവിൽ കൊച്ചുള്ളി ഒന്ന് പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുവാണ്. ഈ കറിക്ക് കൊച്ചുള്ളിയാണ് കേട്ടോ കൂടുതലായിട്ടും വേണ്ടത്. കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിയായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ഒന്ന് പൊടിയായി കട്ട് ചെയ്തതും കൂടെ ചേർക്കുവാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 വലിയ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും ഇതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കൈകൊണ്ട് തിരുമി കൂട്ടി കുഴച്ചെടുക്കണം. ഞാനിപ്പോ ഇതേപോലെ തന്നെ കൈകൊണ്ട് തിരുമി കൂട്ടി കുഴച്ചു കൊടുക്കുവാണ്. ഇങ്ങനെ കുഴക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. 5 മിനിറ്റ് നേരം ഇതേപോലെ കൈകൊണ്ട് തിരുമി കൂട്ടി കുഴച്ചു കൊടുക്കുമ്പോഴേക്കും ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മീൻ ആവശ്യമായ പുളിയാണ്. ഞാൻ ഒരു നെല്ലിക്കാ വലിപ്പത്തിലെ വാളംപുളി നേരത്തെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നപ്പോൾ 1 കപ്പ് അളവിൽ പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഞാനിപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ പുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മീനനുസരിച്ചിട്ട് പുളിയുടെ അളവും കൂട്ടാവുന്നതാണ് കേട്ടോ. അതുപോലെ ഇതിനധികം ചാറൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു 1 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ചും കൂടെ വരട്ടെ. തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. കറി നല്ലപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി ഒന്ന് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മൂടി തുറന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. മീനെല്ലാം ഓരോന്നും മുട്ടാതെ തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാളയുടെ മേളില് 2-3 വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയും ഉപ്പൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ മീനും ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. നിരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് മീനെല്ലാം ഒന്ന് താഴ്ത്തിയും കൂടി കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കറി ഒന്ന് റെഡിയായി കിട്ടാനായിട്ട്. മീനെല്ലാം ഒന്ന് താത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് 4 പച്ചമുളകും കൂടെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അധികം ഒന്നും സമയം വേണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് നേരം മാത്രം മതിയാകും. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. കറി നല്ല പോലെ തന്നെ വറ്റി വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ പാകമായി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കണം. ചുറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ കൂട്ടുകാരെ, രുചികരമായിട്ടുള്ള നെയ്ച്ചാളക്കറി. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെയുള്ള കുഞ്ഞു ബെല്ലൈക്കനും ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെയും കാണാം.